രക്തമടക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഒരുമിച്ച് വരാൻ വേണ്ടി തയ്യാറായിരിക്കുകയാണ്. ഈ ജാഥ ഇന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ കേരള ഹൈക്കോടതിയിലേക്ക് കേസുമായി പോവുകയാണ്. പക്ഷെ പരിമിതിയുണ്ട്, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനങ്ങൾ ഹൈക്കോടതിക്ക് ഇടപെടാൻ വേണ്ടി പരിമിതിയുണ്ട്. എങ്കിലും സാധ്യമായ എല്ലാ മാർഗങ്ങളും ഞങ്ങൾ നോക്കും. അത് കഴിഞ്ഞിട്ട് മണ്ഡലം പ്രസിഡന്റുമാരുടെയും ഏരിയ പ്രസിഡന്റുമാരുടെയും ഒക്കെ നേതൃത്വത്തിൽ കേരളത്തിലെ പഞ്ചായത്തുകളിലേക്ക്, തിരുവനന്തപുരത്തെ പഞ്ചായത്തുകളിലേക്ക് ഒക്കെ തന്നെ ജനങ്ങളോട് കാര്യങ്ങൾ നേരിട്ട് പറയാൻ വേണ്ടി ഞങ്ങൾ ജാഥകളുമായി വരാൻ പോവുകയാണ്. ഒന്നാമലേ ദുർബല, അതിൽ കൂടി ഗർഭിണി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ അധപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കണം, ഇവിടുത്തെ കഴിഞ്ഞ 4.5 വർഷക്കാലമുള്ള ഇവിടുത്തെ മേയറുടെ തോന്നിയാസം വാർഡ് വിഭജനത്തിലൂടെ മറികടക്കാനാണ് നിങ്ങളുടെ ശ്രമമെങ്കിൽ ശക്തമായ തിരിച്ചടി നിങ്ങൾ നേരിടുമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. യാതൊരു സംശയവും വേണ്ട. നിങ്ങൾ വിചാരിക്കുന്നത് എന്താ, പട്ടികജാതി ഫണ്ട്, ജാതി ഫണ്ട് തട്ടിച്ചിട്ട് അത് വാർഡ് വിഭജനത്തിലൂടെ മറികടക്കാമെന്ന? നിങ്ങൾ വിചാരിക്കുന്നത് എന്താ, മാലിന്യ സംസ്കരണത്തിൽ അഴിമതി കാണിച്ചിട്ട് വാർഡ് വിഭജനത്തിലൂടെ മറികടക്കാമെന്നാണോ? നിങ്ങൾ വിചാരിക്കുന്നത് എന്താ, KSRTC ബസ്സിനെ നട റോഡിൽ തടഞ്ഞു നിർത്തി ആ ഡ്രൈവറുടെ ജോലിയും ഇല്ലാതാക്കിയിട്ട് ആ ധാർഷ്ട്യം വാർഡ് വിഭജനത്തിലൂടെ മറികടക്കാമെന്നാണോ നിങ്ങൾ ധരിക്കുന്നത്? മാർക്സിസ്റ്റ് പാർട്ടിയുടെ സത്യത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് പശ്ചിമബംഗാളിൽ മാർക്സിസ്റ്റ് പാർട്ടി ഏത് തരത്തിലാണോ തകർന്നത് അതിനേക്കാൾ ഭീകരമാകും ഇവിടുത്തെ തകർച്ച എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. CPI ഇത് വേണം. കാരണം കഴിഞ്ഞ 5 വർഷം കൊണ്ട് CPM എന്ത് തോന്നിയാസം ചെയ്ത് കഴിഞ്ഞാലും ഇവിടുത്തെ ചില നേതാക്കന്മാരുണ്ട് പുറംചൊറിച്ചു കൊടുക്കും. ഇപ്പോ CPI തോക്കാൻ വേണ്ടി മത്സരിക്കാൻ പോലും ഒരു വാർഡില്ല. CPI പറയുന്നത് ഞങ്ങൾക്ക് ജയിക്കണ്ട, പക്ഷെ ഞങ്ങൾക്ക് തോക്കാനെങ്കിലും ഒരു വാർഡിൽ മത്സരിക്കണ്ടേ? CPI മത്സരിച്ചിട്ട് 3 വാർഡില്ലാതാക്കി. കോൺഗ്രസ് BJP ജയിക്കുന്ന മത്സരിക്കുന്ന വാർഡില്ലാതാക്കും നമുക്ക് മനസ്സിലാക്കാം. കോൺഗ്രസ് മത്സരിച്ച് ജയിച്ച വാർഡ് കോൺഗ്രസ് പലപ്പോഴും അവരെ സഹായിക്കുന്ന സഭിമാനാണ് അവിടെ നിൽക്കുന്നത്. അരിവാൾ ചുറ്റിക നക്ഷത്ര ചിഹ്നത്തിൽ ജയിച്ചതൊഴികെ ബാക്കി എല്ലാവരെന്തിനാ ഇങ്ങനെ ഭയക്കുന്നത്? സുഹൃത്തുക്കളെ, 9 വാർഡ് ആകെ കൂട്ടി, അതിൽ 6 കഴക്കൂട്ടത്താ. കഴക്കൂട്ടം നിങ്ങൾ വിചാരിക്കും പോലെ അത്ര സേഫ് ഒന്നുമല്ല. കഴക്കൂട്ടമൊക്കെ പൊളിഞ്ഞിരിക്കുക. കഴക്കൂട്ടം 10,000 വോട്ടിനാണ് കഴക്കൂട്ട അസംബ്ലി മണ്ഡലം രാജീവ് ചന്ദ്രശേഖർ ലീഡ് ചെയ്തത്, 12,000 വോട്ടിനാണ് ലീഡ് ചെയ്തത്. അതുകൊണ്ട് കഴക്കൂട്ടം നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അത്രത്തോളം സേഫ് അല്ല. എനിക്ക് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം, ഇപ്പോ ഈ ജാഥയുടെ ആദ്യത്തെ സ്വീകരണ സ്ഥലം പാളയം കണ്ണിവേറ മാർക്കറ്റാ. സത്യത്തിൽ ഞങ്ങളുടെ പ്ലാനിൽ ആ സ്വീകരണ സ്ഥലം ഇല്ലായിരുന്നു. വേറെ തിരുവനന്തപുരം മണ്ഡലത്തിലൊരു സ്ഥലമാണ് അവർ തീരുമാനിച്ചത്. പക്ഷേ 2 ദിവസം മുമ്പ് പാളയം കണ്ണിവേറ മാർക്കറ്റിൽ നിന്നും ഒരു കൂട്ടം ബിസിനസ്സുകാർ അവർ BJP സമീപിച്ചു. അവർ പറഞ്ഞു, നിങ്ങളുടെ ഒരു ജാഥ ഇങ്ങനെ നടക്കുന്നു എന്നറിയാം, ദയവ് ചെയ്ത് അവിടെ ഒന്ന് വരണം. ഇന്ന് രാവിലെ 3 കോളം എനിക്ക് വന്നത്, നിങ്ങളെ കണ്ടില്ലല്ലോ, ഞങ്ങളവിടെ കാത്തിരിക്കാന്ന് പറഞ്ഞിട്ട്. അവർ പറയുന്നു, കേന്ദ്ര ഗവൺമെന്റ് സ്മാർട്ട് സിറ്റി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അവിടെ കുറെ കെട്ടിടങ്ങൾ കെട്ടിയിട്ടുണ്ട്, അതായത് പാളയത്തെ കച്ചവടക്കാരെ അങ്ങോട്ട് മാറ്റാൻ വേണ്ടി. അവർ പറയുന്നു, ഞങ്ങൾ പോകാൻ തയ്യാറാ, പക്ഷേ അവിടുത്തെ കടകൾ ചെന്നിട്ടാൽ ഞങ്ങൾക്ക് കച്ചവടം കിട്ടുന്ന രീതിയിലല്ലേ ചെയ്യേണ്ടത്? അവിടെ സ്ഥാപനം വാങ്ങാൻ ആൾക്കാർ വന്നാൽ നിന്ന് തിരിയാൻ സ്ഥലമില്ല, അവിടെ ശ്വാസം മുട്ടിയിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല. ഞങ്ങളോട് ഒരു നിർദ്ദേശവും ചോദിക്കാതെ എഞ്ചിനീയർമാർ പോലും കൃത്യമായിട്ട് വന്നിട്ട് പ്ലാൻ വരയ്ക്കാതെ കോൺട്രാക്ടർക്ക് കൊടുത്തിട്ട് കമ്മീഷൻ വാങ്ങിയിട്ട് കോൺട്രാക്ടർ കൊണ്ടാ ചെയ്യിച്ചിരിക്കുന്നത്. ഞങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഞാൻ ചോദിക്കുന്നു, മാധ്യമപ്രവർത്തകരൊക്കെ നോക്കണം, ഈ കെട്ടിടം, ഈ കാർ പാർക്കിംഗ് സെന്റർ, മൾട്ടി ലെവൽ കാർ പാർക്കിംഗ്, 6 കോടി രൂപ വേണം സാറേ, 6 കോടി രൂപ കേന്ദ്രത്തിന്റെ ഫണ്ട്, 6 കോടി രൂപ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് കെട്ടിയിരിക്കുന്നത്. ഇതിന് ഞാൻ ഇവിടെ വെല്ലുവിളിക്കുകയാണ് കോർപ്പറേഷൻ ഭരണസമിതിയെ, നിയമപരമായിട്ട് ഇതിന് ഫയർ ആൻഡ് സേഫ്റ്റിയുടെ ലൈസൻസ് ഉണ്ടോ? ഹരിഹർ സാറ് ഒരുപാട് കേസുകൾ കൈകാര്യം ചെയ്തിട്ട് ബഹുമാനപ്പെട്ട അദ്ദേഹം ഹൈക്കോടതി ജഡ്ജിയായിരുന്നില്ല സാർ, ഇത്രയും വലിപ്പമുള്ള ഉയരത്തിലുള്ള ഒരു കെട്ടിടത്തിന്റെ 4 ചുറ്റും ഫയർഫോഴ്സിന്റെ വാഹനം കടന്നു പോയിട്ട് തീയണയ്ക്കുവാനുള്ള സൗകര്യമില്ലാതെ എങ്ങനെയാണ് ഈ കെട്ടിടത്തിന് ലൈസൻസ് കൊടുക്കാൻ പറ്റുന്നത്? ഒരു ഫയർ എഞ്ചിൻ വരട്ടെ, ഈ കെട്ടിടത്തിന്റെ 4 ചുറ്റും ഇവിടെ തീപിടിച്ചു കഴിഞ്ഞാൽ 4 ചുറ്റും വാഹനം ഓടണം, എങ്കിൽ മാത്രമേ ഇത്രയും ഹൈറ്റുള്ള ഒരു കെട്ടിടത്തിന് പെർമിഷൻ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇത് ഈ അടിസ്ഥാന വസ്തുത ബോധ്യമായിരിക്കെ അന്ന് മേയറായിരുന്ന പ്രശാന്ത് ഒരു കൂടി ആലോചനയും നടത്താതെന്ന് മാത്രമല്ല MR ഗോപനും ഗിരികുമാറും തിരുവല്ലാനിലും എന്താ കരമരാജത്തും സിമിയും ഒക്കെ ഉൾപ്പെടുന്ന ഈ നിൽക്കുന്ന എല്ലാ കൌൺസിലർമാരും വനിതാ കൌൺസിലർമാരൊക്കെ ഉൾപ്പെടുന്നവർ നിരവധി ദിവസം പറഞ്ഞു, ഇവിടെ ഇത് കൊണ്ടുവരരുത്, ഇവിടെ ഇതിന് ലൈസൻസ് കിട്ടില്ല, ഇവിടെ ആൾക്കാർക്ക് പാർക്ക് ചെയ്യാൻ വരാൻ പറ്റില്ല. പക്ഷേ അതിനെയൊക്കെ തന്നെ അടിച്ചമർത്തിക്കൊണ്ട് മറികടന്നുകൊണ്ട് നമ്മളുടെ ഒക്കെ തന്നെ 6 കോടി രൂപയിൽ കെട്ടി ഉയർത്തിയിരിക്കുന്ന ഒരു സംഭവമായി കാണുന്നത്. ഇതിനകത്ത് ആദ്യത്തെ ഏതായാലും എത്ര എണ്ണത്തിലാ കാർ പാർക്ക് ചെയ്തിരിക്കുന്നത് നിങ്ങൾ നോക്കിയോ, എത്ര എണ്ണത്തിലാ? ഈ 6 കോടി രൂപ കേന്ദ്രം കൊടുത്തു. അപ്പോൾ 1 കോടിക്ക് 20 ലക്ഷം രൂപ വെച്ച് 6 കോടി
കോടിക്ക് 1,20,00,000 രൂപ കമ്മീഷൻ വാങ്ങിക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശം മാത്രമേ അന്നത്തെ ഭരണാധികാരികൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. ആദ്യം ഇത് പണി തുടങ്ങി, 6 മാസം 1 വർഷം കൊണ്ട് തീരേണ്ടതാ, 3.5 വർഷം കൊണ്ട് പണി പൂർത്തിയായി. ഏതോ ഒരു പാവപ്പെട്ടവൻ ചാടി വീട് കാറ് കൊണ്ട് എന്നെ മുകളിൽ കയറ്റി, മുകളിൽ കയറ്റിയപ്പോഴാണ് അറിയുന്നത് 3 മാസം മുമ്പ് പണി തീർത്തിട്ടിരുന്ന പോലെ എലി വന്നിട്ട് എന്റെ വയറ് കറണ്ട് പോയി. അപ്പൊ കാറ് തിരിച്ചിറങ്ങാൻ നിർത്തിയില്ല, 3 മാസം കാറ് മുകളിൽ കിടന്നു. ഒന്ന് ആലോചിച്ചു നോക്ക്, ഈ കാറ് താഴെ ഇറക്കാൻ നിർത്തിയില്ല, പിന്നെ 6-1 വർഷം വെച്ച് ആരും കാറ് കയറ്റാതിരുന്നേ. ഇപ്പൊ ആരുടെയൊക്കെ കാറ് പിടിച്ചിട്ട് കാറ് എത്ര എണ്ണം അതിൽ കംപ്ലീറ്റ് അതിൽ നിറഞ്ഞിട്ടുള്ളത്, എത്ര വാഹനമുണ്ട്? ഒന്നുമില്ല. 6 കോടി രൂപ. ഇന്നലെ മാതൃഭൂമി പത്രത്തിലെ ഇന്നലത്തെ വാർത്ത, നമ്മുടെ കിഴക്കേക്കോട്ടയിൽ ഒരു മേൽപ്പാലം പണിതിട്ടുണ്ട്. എന്ത് കൊട്ടിക്കോഷിച്ച ഉദ്ഘാടനമായിരുന്നു! പൃഥ്വിരാജ് വന്നപ്പോ രാജുവേട്ട എന്ന് മേയർ എന്റെ ജീവിതത്തെ വിളിച്ചു, എന്നെ രാജുവേട്ട എന്നൊരാൾ വിളിക്കുന്നത് ആദ്യമായിട്ടാണ് എന്ന് പൃഥ്വിരാജ് പറഞ്ഞില്ലേ? എല്ലാരും ചിരിക്കുന്നു, അത് മാത്രമേ എല്ലാവർക്കും ഓർമ്മയുള്ളൂ ആ പാലത്തിന്റെ കാര്യത്തിൽ, അത് മാത്രമേ ഉള്ളൂ. എന്നിട്ട് മെനിഞ്ഞാണ് മാതൃഭൂമിയിൽ പടം വന്നപ്പോഴാ, വാർത്ത വന്നപ്പോഴാ, അത്രയും മാറാലയടിച്ച് അതിലൂടെ കാരണം ആ പാലത്തിലൂടെ ഇപ്പൊ കടന്നു പോയി കഴിഞ്ഞാൽ ആസ്മ വരും. കാരണം ഇത് അത്രയും പൊടിയും ആൽമരം കിളിർത്ത് നിൽക്കുക. അപ്പൊ ഞാൻ ആ വാർത്ത വായിച്ചിട്ട് ആലോചിച്ചിട്ടു, കിളിർക്കാൻ പറ്റിയ സ്ഥലമാ കാലയം. നാണം കെട്ടവൻ ആൽമരം കിളിക്കുന്നത് ഒരു അന്തസ്സാണെന്ന് കാണിക്കുന്നത് കൊണ്ട് തന്നെയാണ് ആൽമരം അവിടെ തന്നെ ചെന്ന് കിളിർത്തത്. 6 കോടി രൂപയോ 4 കോടി രൂപയോ അതിന് പോയി, 6 കോടി രൂപ ഇതിന് പോയി. ഒന്ന് ആലോചിച്ച് നോക്ക്, സ്മാർട്ട് സിറ്റിയുടെ പേരിൽ കെട്ടി ഉയർത്തിക്കുന്ന സംവിധാനങ്ങൾ 3 കോടി രൂപ. അങ്ങനെ കണക്കെടുത്ത് കഴിഞ്ഞാൽ കഴിഞ്ഞ 10 വർഷമായി പ്രശാന്ത് മാര്യാരാജേന്ദ്രനും ശ്രീകുമാർ മേയറായിരുന്ന സമയത്ത് 100 കണക്കിന് കോടി രൂപയുടെ ശ്മശാനത്തിന്റെ പ്രതിരൂപമായിട്ടുള്ള ഇതുപോലുള്ള പ്രസ്ഥാനങ്ങളാണ് ഇവിടെ കെട്ടി ഉയർത്തിയിരിക്കുന്നത്. നാളെ ഈ കോർപ്പറേഷൻ വളർന്ന് വലുതായിട്ട് മുംബൈ കോർപ്പറേഷൻ പോലെയൊക്കെ ആകുന്ന സമയത്ത് ഈ ബിൽഡിംഗ് ഈ ഓഫീസ് ഒന്ന് വലുതാക്കണം, ഒന്നുകൂടി പുതുക്കി പണിയുമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇതിവിടെ ഇരുത്താൻ സാധിക്കുമോ? അന്ന് ഈ 6 കോടി രൂപയുടെ കെട്ടിടം പൊളിച്ചു പണിയേണ്ടി വരും. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. സാധാരണക്കാരന് തലചാക്കാൻ ഇടമില്ലാതെ കഷ്ടപ്പെട്ട് പോയെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് ഇരു കൈയും അയച്ച് സഹായിക്കുന്ന ഈ പണം കൊണ്ട് തൂർത്താണ് നടക്കുന്നത്. ഈ വാർഡ് വിഭജനം എന്തിനു നടത്തുന്നു എന്ന് വെച്ചാൽ, ഈ വാർഡ് വിഭജനത്തിൽ കൂടെയെങ്കിലും അധികാരം പിടിച്ചില്ലെങ്കിൽ സഖാക്കന്മാർക്ക് കോടിക്കണക്കിന് രൂപ ഇതുപോലെ തിന്നു കൊഴുക്കുവാൻ കിട്ടുകയില്ല. അവരൊക്കെ തന്നെ പണിക്ക് പോകേണ്ടി വന്ദസായിട്ട് ജോലിക്ക് പോകേണ്ടി വരും എന്നുള്ള വസ്തുത തിരിച്ചറിഞ്ഞുകൊണ്ടാണ് വാർഡ് വിഭജനം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. മൗച്ചേട്ട് ഇപ്പോ എന്നോട് സംസാരിക്കുകയായിരുന്നു, ആ ഭാഗത്തൊക്കെ തന്നെ നല്ല 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 നിരവധി സഖാക്കന്മാർ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക സംസാരിക്കാൻ പറഞ്ഞു. സുഹൃത്തുക്കളെ, ഏരിയ ലോക്കൽ നേതാക്കന്മാരെ മാത്രമല്ല, സാധാരണക്കാരായ നിരവധി നിരവധി മാർക്സിസ്റ്റ് പാർട്ടിയുടെ ബ്രാഞ്ച് ലോക്കൽ തലത്തിലുള്ള പാർട്ടി പ്രവർത്തകർ ഞങ്ങളെ കാത്തിരിക്കുകയാണ്. ഈ ജാഥ കടന്നു വരുമ്പോഴേക്കും നിങ്ങളുടെ തോന്നിയാശത്തിൽ അധിഷ്ഠിതമായ വാർഡ് വിഭജനത്തിനെതിരായിട്ട് ശക്തമായിട്ട് കേരളത്തിൽ ഒരു അലയൊലി ഉയരുകയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ശ്രീലേഖ മേടകം ഹരിയർ സാറും ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി, ഇതിൽ സംസാരിക്കാൻ വേണ്ടി ഇവിടെ എത്തിയത് തന്നെ കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ വികാരമാണ്. കേരളത്തിന്റെ ആ പൊതുസമൂഹത്തിന്റെ വികാരത്തെ ജനങ്ങളുടെ ഇടയിൽ പ്രതിഫലിപ്പിച്ചുകൊണ്ട് ബി ജെ പി ശക്തമായിട്ട് മുന്നോട്ട് പോകും. കോടിക്കണക്കിന് രൂപ സർക്കാർ ഖജനാവിനെ കോടിക്കണക്കിന് രൂപ നഷ്ടപ്പെടുത്തുന്ന, സാധാരണക്കാരായ കോടിക്കണക്കിന് ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഈ അശാസ്ത്രീയമായ വാർഡ് വിഭജനം, ഇതിനെതിരെ ശക്തമായ രാഷ്ട്രീയ നിലപാടുകളുമായി ഞങ്ങൾ മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നൽകിയ സ്വീകരണത്തിന് നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.